ചോദിച്ചേക്കണേ ഒരു ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ന്യൂ സബ്സ്ക്രൈബറാണെന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് പിന്നെ നല്ല ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലിയിലേക്ക് ഞാൻ പ്രവേശിച്ചു. അതെനിക്ക് യാതൊരു സങ്കോചവും ഇല്ലാതെ പറയാൻ പറ്റിയ ഒരു സെന്റൻസ് ആണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന ഫുഡുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ചോദിച്ചവർക്കുള്ള മറുപടിയാണ്. എനിക്ക് നിങ്ങളിപ്പോൾ പറയുമ്പോഴാണ് ഞാനൊരു ചിട്ടയായ ജീവിതം തന്നെയാണ് നയിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അവർക്ക് ടൈം വളരെ വളരെ പ്രഷ്യസ്, അവരുടെ ടൈം. ഹസ്ബൻഡ് വളരെ ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരാളാണ്. എൻ്റെ കാര്യമാണോ ഞാൻ പറയണത്, നിങ്ങളെ ആരും ഉദ്ദേശിച്ച് പറയണതല്ല. എൻ്റെ ഹസ്ബൻഡിന് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പോകും ഇങ്ങോട്ട് വരും അങ്ങോട്ട് എന്നോട് പറയണ ഒരു പോയിന്റ് ഞാൻ പറയാം. എന്നാന്ന് പറയാം, ഓപ്പൺ ആയിട്ടാണ് പറയാം. എന്നോട് എന്നെയല്ല അവർക്ക് ആവശ്യം, നിന്നെയാണ്. ചെറുപ്പത്തിലെ ഞങ്ങളുടെ ഗ്രാൻഡ് മദർ പറയും, ഇതിനു വേണ്ടി കഷ്ടപ്പെടണ ഒരുപാട് ആൾക്കാരുണ്ടെന്ന്. എല്ലാ വ്യൂവേഴ്സിനോടും ഞാനൊരു അഭിപ്രായം പറയണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് നോക്കാം കേട്ടോ. അപ്പം ആദ്യം ചോദിച്ചേക്കണേ ഒരു ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ന്യൂ സബ്സ്ക്രൈബറാണെന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൽ ചോദിച്ചേക്കണത്, അമ്മയുടെ നെയിം എന്താണ്, അമ്മയ്ക്ക് ജോലി ഉണ്ടായിരുന്നോ? എന്റെ പേര് ചോദിച്ചിരിക്കുന്നത് ജിന്റു ട്രീസ വിപിൻ എന്ന് പറഞ്ഞൊരാളാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ മേഴ്സി മത്തായി എന്ന് പറഞ്ഞൊരാളും പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയാം, എന്റെ ഫുൾ നെയിം ലിനോ സിസിൽ എന്നാണ്. എനിക്ക് ജോലി ഉണ്ടായിരുന്നില്ല, ഇല്ല. പിന്നെ പഠനം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം എന്റെ വിവാഹം കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ നല്ല ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലിയിലേക്ക് ഞാൻ പ്രവേശിച്ചു. അതെനിക്ക് നല്ല യാതൊരു സങ്കോചവും ഇല്ലാതെ പറയാൻ പറ്റിയ ഒരു സെന്റൻസ് ആണ് കേട്ടോ. അപ്പൊ അങ്ങനെ ആ ജോലിയിൽ പിന്നെ വ്യാപൃതയായി. പിന്നെ ഒരു 50 വയസ്സിന് ശേഷം, ഒരു 53 വയസ്സായതിനു ശേഷമാണ് മകള് വഴി ഞാൻ യൂട്യൂബിലേക്കൊന്ന് പതുക്കെ കാൽവെപ്പ് വെച്ചു എന്ന് തന്നെ പറയാം. അപ്പൊ ഇപ്പൊ മനസ്സിലായല്ലോ, പേരും ജോലി ഉണ്ടായിരുന്നു എന്നുള്ളതിനുള്ള മറുപടി പൂർണ്ണമായിട്ട് മനസ്സിലായില്ലേ? പിന്നെ ന്യൂ സബ്സ്ക്രൈബർ ആണെന്നും പറഞ്ഞ ചോദിച്ചേക്കണേ കേട്ടോ. വെൽക്കം ടു അവർ ഫാമിലി. അമ്മയുടെ പേരും ക്വാളിഫിക്കേഷനും അറിയാൻ ആഗ്രഹമുണ്ട്. പിന്നെ അമ്മയുടെ സംസാരം കേൾക്കാൻ നല്ല രസമാണ് കേട്ടോ. അത് ജെറീന AM എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആളാ ചോദിച്ചിരിക്കണേ. അപ്പൊ എന്റെ പേര് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു മുൻപത്തേതിൽ, എങ്കിലും ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുവാണ്. എന്റെ ഫുൾ നെയിം ലിനോ സിസിൽ എന്നാണ്. എന്റെ ക്വാളിഫിക്കേഷൻ BSc മാത്തമാറ്റിക്സ് ആയിരുന്നു. കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജിൽ നിന്നാണ് ഞാൻ ഡിഗ്രി ബിരുദം എടുത്തത്. പ്രീ ഡിഗ്രി ആയി ഡിഗ്രി സെന്റ് പീറ്റേഴ്സ് കോളേജിൽ നിന്ന് 86, 85, 86 കാലഘട്ടത്തിൽ ഞാൻ ഇറങ്ങി കേട്ടോ. അവിടെ 5 വർഷം ഹോസ്റ്റൽ വാസവും കഴിഞ്ഞിട്ട് ഇറങ്ങി. സെന്റ് മേരീസ് ഹോസ്റ്റലിലായിരുന്നു. ഇപ്പൊ എന്റെ ഒപ്പം ഉണ്ടായിരുന്ന പഠിച്ചിരുന്ന ഏതെങ്കിലും വിദ്യാർത്ഥികളോ വിദ്യാർത്ഥിനികളോ പിന്നെ ഹോസ്റ്റൽ മേറ്റ്സോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എനിക്ക് അടിയിലൊന്ന് കമന്റ് അറിയിച്ച സന്തോഷമായിരിക്കും. പിന്നെ ഈ കൂട്ടത്തിൽ തന്നെ ഞാൻ പറയാം, ഞങ്ങളുടെ ചാനൽ കണ്ടിട്ട് ഒരു ബീന തോമസ് എന്റെ ജസ്റ്റ് സീനിയർ ആയിട്ട് പഠിച്ച ഒരു ലേഡി എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ലിനോയല്ലേ സെന്റ് പീറ്റേഴ്സിലല്ലേ പഠിച്ചതെന്ന്. പുള്ളിക്കാരത്തിയുടെ വീട് എനിക്ക് അറിയാം. അപ്പൊ ഞാൻ ബീന തോമസ് ചിലപ്പോ കേൾക്കുന്നുണ്ടായിരിക്കുക. അപ്പൊ ഞാൻ ബീനയുടെ പ്രത്യേകം ഒന്ന് ഓർപ്പിച്ചതാട്ടാ, ബീനയും ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന ലേഡിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം ഞാൻ ഇതിലൊന്ന് നോക്കിയേക്കാം. പറഞ്ഞോ പറഞ്ഞോ, അതിനകത്ത് നോക്കി വായിക്കാം. അമ്മ ഞാൻ വായിക്കാം, പേര് ഇതിൽ കൊടുക്കാത്തോണ്ടാട്ടോ ഞാൻ പേര് വായിക്കാം. ആന്റിക്ക് ആന്റി ഉണ്ടാക്കിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണ്? അത് രണ്ടുപേര് ചോദിച്ചിട്ടുണ്ട്, ഒന്ന് ദിയ തോമസും ഒന്ന് ക്രിസ്റ്റീന അലക്സും ചോദിച്ചിട്ടുണ്ട്. ക്രിസ്റ്റീന അലക്സ് സ്ഥിരം കമന്റ് ഇടുന്ന, ദിയ തോമസും കമന്റ് ഇടാറുണ്ടായിട്ടുള്ള ആളാണ് എനിക്ക് തോന്നുന്നത്. ഓ, ഞാൻ ഉണ്ടാക്കുന്നതില് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ഒരുവിധം എല്ലാ ഫുഡുകളും ഞാൻ കഴിക്കാറുണ്ട്. വളരെ അപൂർവം ചില ഫുഡുകളാണ് ഞാൻ അവോയ്ഡ് ചെയ്യാറുള്ളൂ. പിന്നെ ഇപ്പം ഈ ശാരീരികമായിട്ടുള്ള ചില അസ്വസ്ഥതകളൊക്കെ വന്നതിന് ശേഷം എല്ലാ ഫുഡും കഴിക്കാറില്ല. ഞാൻ ഉണ്ടാക്കുന്ന
ഫുഡുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു ഗ്രാമാന്തരീക്ഷത്തിൽ നിന്ന് വന്ന ആളായതുകൊണ്ട് എനിക്ക് എപ്പോഴും ചക്ക, കപ്പ അങ്ങനെയൊക്കെയുള്ള ഐറ്റമാണ്, വട്ടയപ്പം, കള്ളപ്പം, വെള്ളയപ്പം ഇങ്ങനെയൊക്കെയുള്ള ഐറ്റമാണ് കൂടുതൽ താല്പര്യം. പിന്നെ ചക്കയിൽ ചക്ക വറുത്തതും ചക്ക പുഴുക്കും ചക്ക ഹലുവയും വളരെ ഇഷ്ടമാണ്. പിന്നെ വട്ടയപ്പ ഇഷ്ടമാണ്, പുട്ട് ഇഷ്ടമാണ്, അരിപ്പുട്ട. ഞാൻ പറഞ്ഞില്ല, ഞാനൊരു ഗ്രാമാന്തരീക്ഷത്തിൽ നിന്ന് വന്ന ആളാണ്, അതുകൊണ്ട് എനിക്ക് മറ്റുള്ള ഫുഡുകളോടല്ല താല്പര്യം. നാടൻ ഫുഡുകള് ഒരുവിധം എല്ലാം തന്നെ ഞാൻ കഴിക്കും കേട്ടോ. കപ്പ പുഴുങ്ങിയത്, കപ്പ കൊത്തി എരിഞ്ഞ് തേങ്ങയിടുന്നത്, കപ്പ കുഴക്കുന്നത്, ഇതെല്ലാം എനിക്ക് താല്പര്യം കേട്ടോ. ഇപ്പൊ ചോദിച്ചവർക്കുള്ള മറുപടിയാണ്, എല്ലാ ഫുഡുകളും ഒരുവിധം കഴിക്കും, ഇൻക്ലൂഡിങ് പാവയ്ക്ക ഉൾപ്പെടെ എല്ലാ ഐറ്റംസും വെജിറ്റബിളിൽ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ഞാൻ പന്നിയിറച്ചി യൂസ് ചെയ്യാറില്ല കേട്ടോ, ഇറച്ചികളില്ല. അപ്പൊ ഓക്കെ ഓക്കെ, അടുത്ത ചോദ്യം ഞാനൊന്നും എടുത്തോട്ടെ, ഇത് മാറിപ്പോണോണ്ട് ഞാൻ നേരെ തട്ടി മാറ്റണം. അമ്മ എങ്ങനെയാണ് ഇത്രയും ചിട്ടയായ ജീവിതം നയിക്കുന്നത്? ഇത്രയും നല്ല രീതിയിൽ ഭക്ഷണം, ഞാൻ നോക്കാം, ഞാൻ വായിക്കാം. ഭക്ഷണം വേസ്റ്റ് ചെയ്യാതെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ഫുഡ് ഉണ്ടാക്കുന്നത്, ഹു ഇൻസ്പയർഡ് യു ടു lead such an organized and disciplined lifestyle? സ്മിത ബിനു എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാട്ടോ ചോദിച്ചിരിക്കുന്നത്. ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചങ്ങനെ ഇത്രയും ചിട്ടയായ ജീവിതം എങ്ങനെ നയിക്കുന്നു നമ്പർ വൺ. അപ്പൊ അങ്ങനെ ചിട്ടയായ ജീവിതം നയിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളിപ്പോ പറയുമ്പോഴാണ് ഞാനൊരു ചിട്ടയായ ജീവിതം തന്നെയാണ് നയിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ചെറുപ്പം മുതലേ ഒരു ഓർഡറിലാണ് ജീവിതം പോയിക്കൊണ്ടിരുന്നത്, ബാല്യം മുതൽ തന്നെ. അത് ഇൻ കേസ് ഈ അമ്മ ഇല്ലാതിരുന്ന് ഗ്രാൻഡ് മദർ വളർത്തിയത് കൊണ്ട് അവർക്ക് കുറച്ച് അച്ചടക്കം കൂടുതലുള്ള കൂട്ടത്തിലായിരിക്കും. ഒരു ജനറേഷൻ ഗ്യാപ്പ് കുറച്ചുണ്ടല്ലോ, ഗ്രാൻഡ് മദർ അല്ലേ. അപ്പൊ അത് കണ്ട് ഞാൻ വളർന്നു പോന്നു ഒന്ന്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഗ്രാമീണ അന്തരീക്ഷത്തിലായതുകൊണ്ട് അതിൻ്റെതായ ഒരുപാട് ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് നോക്കുമ്പോ പല ദോഷവശങ്ങളും ചിലർക്കും ഉണ്ടാകാം, നോട്ട് ചെയ്യാനുണ്ടാകാം. എനിക്ക് എൻ്റെ ലൈഫിൽ എപ്പോഴും നല്ല ഒരു ഗുണകരമായ ജീവിതമായിരുന്നത് ബാല്യം. ബാല്യം കഴിഞ്ഞ് പിന്നെ ഞാൻ വിവാഹം കഴിഞ്ഞോട്ട് വന്നപ്പോൾ ഇവിടെയാണെങ്കിലും ഹസ്ബൻഡ് രാവിലെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അപ്പച്ചനും അമ്മച്ചിയും ഉണ്ട്, ഇച്ചിരി പ്രായമായവരായിരുന്നു. അപ്പൊ ഹസ്ബൻഡ് വളരെ ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരാളാണ്. കറക്റ്റ് ടൈമിൽ എഴുന്നേക്കാൻ, കറക്റ്റ് ടൈമിൽ കാര്യങ്ങൾ ചെയ്ത് ആള് സ്ഥലം വിടും. അപ്പം ആ ഓർഡറിലേക്ക് ഞാനും, ഞാൻ നേരത്തെ ഒരു ഓർഡർ ലൈഫ് ആണെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു ഓർഡറിലേക്ക് ഞാൻ മാറി. അപ്പം ആ രീതിയിൽ അങ്ങ് കാര്യങ്ങൾ നീങ്ങിക്കഴിഞ്ഞപ്പോൾ കാലത്തെ പരിപാടികൾ കാലത്തെ ചെയ്യുക, പിന്നെ ഉച്ചത്തേക്കുള്ളത് കാലത്തെ തന്നെ അതങ്ങ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനോട് അരിഞ്ഞു പിറക്കി ഉണ്ടാക്കി പിറക്കി ഓരോ കാര്യങ്ങൾ ചെയ്യുക. മകളെ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ അവളുടെ കാര്യങ്ങൾ രാവിലെ ഓർഡറിലങ്ങ് പോകും. പിന്നെ ഉച്ചയാകുമ്പോഴത്തേക്കും കുറച്ച് നമുക്ക് ഫ്രീ ആയിട്ട് ടൈം കിട്ടും. പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കും. പിന്നെ സന്ധ്യ ആവാറാകുമ്പോഴത്തേക്കും കൂടി പരിപാടികൾ, പ്രാർത്ഥന പരിപാടി, ഭക്ഷണ പരിപാടി, അങ്ങനെ കഴിഞ്ഞ് ഒരു ഓർഡറിൽ അങ്ങ് പോകും. അപ്പോൾ ഈ ജോലിയിലിരിക്കുന്ന ഒരു വീട്ടിൽ വന്നു കഴിയുമ്പോൾ അതിൻ്റെ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാകും. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ജോലിയുള്ളവരാണെങ്കിൽ ഞാൻ നോക്കിയിട്ട് എന്നിലും കുറച്ചുകൂടെ ചിട്ടയായിട്ടായിരിക്കും അവരുടെ ലൈഫ് പോകുന്നത്. കാരണം അവർക്ക് ടൈം വളരെ വളരെ പ്രഷ്യസ് അവരുടെ ടൈം. എന്നെ സംബന്ധിച്ച് ഇപ്പം ഒരു ദിവസം ഇപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് ലഞ്ചിന് ഇച്ചിരി സമയം തെറ്റിയാലും ആരും നമ്മളെ ചോദ്യം ചെയ്യാനില്ല, എന്തുകൊണ്ടാണ് സമയം തെറ്റിയെന്നും ആ ടൈമിൽ എന്തുകൊണ്ടാണ് ഇത്രയും ഐറ്റം ഇല്ലാതിരുന്നതെന്നും ചോദിക്കാൻ ആരും, അങ്ങനെ നമുക്കുള്ളത് കൊണ്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പച്ചനും അമ്മച്ചി ആണെങ്കിലും അവർക്ക് ഇന്ന ഫുഡ് വേണമെന്ന് യാതൊരു നിർബന്ധവും ഇവിടെ ഇല്ലായിരുന്നു. കിട്ടുന്നത് കഴിക്കുക, അങ്ങനെയുള്ള ഒരു രീതിയായിരുന്നു. ഞാൻ പറഞ്ഞില്ല, പിന്നെ ഇവിടെ ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിലേക്ക് തന്നെയാണ് ഗ്രാമത്തിൽ നിന്ന് വന്ന ഞാൻ വന്നത്. അപ്പം എനിക്ക് ഒരു ബുദ്ധിമുട്ടും അതുകൊണ്ട് ഉണ്ടായിട്ടില്ല. ഇപ്പം നിങ്ങൾ ഈ ചോദിച്ചപ്പോഴാണ് ചിട്ടയായ ജീവിതമെന്ന് ഞാൻ ഒന്ന് നോട്ട് ചെയ്ത് എൻ്റെ മനസ്സിൽ ചോദിച്ചതാ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് എപ്പോഴും രാവിലെ തന്നെ ഓർഡറിൽ കാര്യങ്ങൾ കൊണ്ടുപോകണതാണ് ഇഷ്ടം. അപ്പം എന്നാന്ന് വെച്ചാൽ രാവിലെ രാവിലെ ഓരോ കാര്യങ്ങൾ ഓർഡറിലേക്ക് അങ്ങനെ, ഇപ്പം തലേ ദിവസം തന്നെ നമ്മൾ വിചാരിക്കും ഇന്ന കാര്യങ്ങൾ പിറ്റേ ദിവസത്തേക്ക് ചെയ്യണം എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇഡലി ദോശ അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ മാവ് ആട്ടിയിടണം, പുട്ടാണെങ്കിൽ പൊടി ഉണ്ടാവുമല്ലോ, പുട്ടുണ്ടാക്കുക, ഉപ്പുമാവ് ഉണ്ടാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം ഇത് തലേദിവസം പ്ലാൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അത് ഒരടുപ്പത്തേക്ക് വെക്കുക. പിന്നെ കറികൾ എന്താണെന്ന് വെച്ചാൽ, കറികളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫിഷ് കറി ഉള്ളപ്പോഴാണെങ്കിൽ ഒരു ചാറുകറി ഫിഷ് കറി ആയിരിക്കും. പിന്നെ ഒരു പുലർത്തുകറി അല്ലെങ്കിൽ ഒരു തോരനാണ് ഉണ്ടാക്കണം. പിന്നെ
തൈരോ മോരോ എന്തെങ്കിലും ഉണ്ടാവും, ഇല്ലെങ്കിൽ മോരുകറി. പിന്നെ സാമ്പാർ ഉണ്ടാക്കുകയാണെങ്കിൽ രണ്ട് ദിവസത്തേക്ക് ഉണ്ടാക്കും. അപ്പൊ ഈ മീൻകറി വെച്ചാൽ രണ്ട് ദിവസത്തേക്കെങ്കിലും മിനിമം ഇരിക്കൂലോ. അപ്പൊ ഒരു ഇരിപ്പേറി അതായി. പിന്നെ ഒരു പുലർത്ത് കറി ഞാൻ പറഞ്ഞല്ലോ ഉണ്ടാക്കിയാൽ മതിയാവും. പിന്നെ എന്തെങ്കിലുമൊക്കെ പിക്കിളുകൾ ഉണ്ടാകും. പിക്കിൾ ഇവിടുത്തെ ഒരു വീക്ക്നെസ് ആണ്, ഞാൻ ഉൾപ്പെടെ എല്ലാവരുടെയും. അപ്പൊ അങ്ങനെ കറികളുടെ കാര്യങ്ങൾ അങ്ങനെ കഴിയും. പിന്നെ സാമ്പാർ ആണെങ്കിൽ രണ്ട് ദിവസത്തേക്ക് ഉണ്ടാക്കും, മോരുകറി രണ്ട് ദിവസം ഉണ്ടാക്കും. സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ വൈകുന്നേരത്തേക്കോ രാവിലത്തേക്കോ ഒക്കെ ഇഡലി ദോശ അല്ലെങ്കിൽ മസാല ദോശ നീറോസ്റ്റ് അങ്ങനെ ഏതെങ്കിലും വൈകുന്നേരത്തേക്കൊക്കെ പ്ലാൻ ചെയ്യും. അപ്പൊ അതൊക്കെ സൗകര്യം, നമ്മുടെ മാവ് ആട്ടി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൗകര്യമായിട്ട് അതെടുത്ത് ചെയ്യാനോ. അപ്പൊ അങ്ങനെയാണ് അതിന്റെ കാര്യം. അപ്പൊ ആ കൂടെ അങ്ങനെയുള്ള സംഗതികളുള്ളപ്പോ ചോറിനും ആ കറി യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് ടൈം ഒത്തിരി ബാലൻസ് വരും. ഞാനിപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2014 വരെയും 2014 ഹസ്ബൻഡ് റിട്ടയർഡ് ആവുന്ന വരെയും ഞാനീ കാര്യങ്ങൾ മറ്റുള്ള വീട്ടിലെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ ഒത്തിരി കാര്യങ്ങളൊന്നും ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളേ ഉള്ളൂ. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് പുറത്തെന്തെങ്കിലുമൊക്കെ കാര്യത്തിന് പോകാറുണ്ട്. ഇങ്ങനെ നമ്മുടെ ചെറിയ ചെറിയ ഷോപ്പിങ്ങള് പല പല ഓഫീസുകളിലും KSEB വാട്ടർ അതോറിറ്റി അങ്ങനെയുള്ള വില്ലേജ് ഇങ്ങനെയുള്ള ബാങ്കിങ് എല്ലാ പരിപാടിയിലും. അത് ഒരു പ്രാവശ്യം ഹസ്ബൻഡ് കൊണ്ടുപോയി എന്നെ കാണിച്ചു തരും. എനിക്ക് ഞാൻ വന്നപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ലായിരുന്നു, അതൊന്ന് മാനേജ് ചെയ്യാൻ. ഇവിടെ വരും വന്നപ്പോ അപ്പച്ചൻ ഒരുവിധം നന്നേ പ്രായം ഉണ്ടായിരുന്നു, അതുകൊണ്ട് എന്നോട് ഇവിടെ ഒരു പ്രാവശ്യം ഒരേ സ്ഥലത്തും കൊണ്ടുപോയി ഹസ്ബൻഡ് കാണിച്ചു തന്നിട്ട് പറയും ഇനി മാസങ്ങളിൽ പോകേണ്ട സമയങ്ങൾ വരുമ്പോ ആ ഡേറ്റുകളിൽ പോയി ഈ കാര്യങ്ങൾ ചെയ്തോളണം. അപ്പൊ ആദ്യമൊക്കെ പോകുമ്പോ നല്ലൊരു പരിങ്ങലുണ്ടാവും നമുക്ക് ഒരു ഓഫീസിൽ. എന്റെ കാര്യമാണെന്നുണ്ടോ ഞാൻ പറയണത്, നിങ്ങളെ ആരും ഉദ്ദേശിച്ച് പറയണല്ല. എന്നാന്ന് വെച്ചാൽ ഞാനൊരു ജോലിക്ക് പോയ ഒരു ലേഡി അല്ലാത്തതുകൊണ്ട് എനിക്ക് അതിൻ്റെതായ കുറെ കുറവുകളുണ്ട്. പിന്നെ എന്നാന്ന് വെച്ചാൽ എനിക്ക് പബ്ലിക്കിനോട് സംസാരിക്കാൻ താല്പര്യം എന്തെങ്കിലുമൊക്കെ ഞാൻ പറയും. ഈ KSEBയിലേക്ക് ആണെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ഈ ബില്ലടയ്ക്കാനാണ് ഈ KSEBയിൽ നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ എല്ലാം ഓൺലൈനിലായില്ലേ, പണ്ട് പോണ കാര്യം പറഞ്ഞു. അപ്പൊ അവിടെ ചെല്ലുമ്പോ അവരോട് ഞാൻ എന്തെങ്കിലും ഒരു കുശലം ചോദിക്കും. പിന്നെ ഈ നമുക്ക് എന്തെങ്കിലും ലൈനൊക്കെ ഫോൾട്ട് വരുമ്പോ നമ്മള് വിളിച്ചു പറയുമ്പോ അവര് വരും, അവരിവിടെ വന്ന് കുറച്ചേരം സിറ്റ് ഔട്ടിലൊക്കെ ഇരിക്കും. എന്നോട് പറയും, ഞാൻ അവരോട് ലോഹ്യം പറയും. പിന്നെ എനിക്ക് KSEBയിൽ ഒന്ന് രണ്ട് വ്യക്തികളെ എനിക്ക് ഒരുപാട് അറിയാം. ലൈൻമാൻമാർ വരുമ്പോ അവർ പറയും മറ്റ് വീടുകളിൽ എന്തെങ്കിലും വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വരുവാണെങ്കിലും പറയും എനിക്ക് കുടിക്കാൻ ഇച്ചിരി ചൂടുവെള്ളം വേണം ചേച്ചിയെന്ന് പറയും. അപ്പൊ ഇങ്ങനെ ഞങ്ങൾ ചെറിയ ലോഹ്യ വർത്താനങ്ങളൊക്കെ പറഞ്ഞിരിക്കും. അപ്പൊ ഒരു ഗുണം എനിക്ക് കിട്ടിയതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ലൈനൊക്കെ കറണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ കാര്യം നമുക്ക് മറ്റ് ഓട്ടോമാറ്റിക് അറേഞ്ച്മെന്റുകളുണ്ട്, ഇൻവെർട്ടർ പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവര് നമ്മളെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൊക്കേഷൻ ഇങ്ങനെ നമ്മൾ വിളിച്ചു പറഞ്ഞേച്ചാൽ അവരായിരിക്കുമല്ലോ എടുക്കണം. ലൊക്കേഷൻ റോഡിന് ലൊക്കേഷൻ പറയുമ്പോ പറയും ഇല്ലേ വിട്ടേക്കാന്ന് പറയും. അപ്പൊ അവര് വന്ന് എന്തൊക്കെ ഇത് ഉണ്ടെങ്കിലും അന്നേക്ക് അന്ന് തന്നെ മെയിൻ ട്രബിൾ ഒന്നും ലൈനിൽ ഇല്ലെങ്കിൽ അന്നേക്ക് അന്ന് തന്നെ കറണ്ട് വരുത്തി തന്നിരിക്കും. അപ്പൊ അതൊക്കെ ഒരു രസകരമായ ഒരു കാര്യങ്ങളായിരുന്നു. പിന്നെ ബാങ്കിലാണെങ്കിലും എനിക്ക് പോയി കഴിഞ്ഞാൽ ആദ്യമൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ചെക്ക് എഴുതാൻ പോലും എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ വന്ന സമയങ്ങളിലൊരു എനിക്കൊരു 24-25 വയസ്സുള്ള കാലഘട്ടങ്ങളിൽ എനിക്ക് ചെക്ക് പോലും എഴുതാൻ അറിയില്ലായിരുന്നു. അപ്പൊ ഇവിടെ വന്നു കഴിയുമ്പോ ഹസ്ബൻഡിന് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെ ചെക്ക് മടങ്ങാൻ പാടില്ല. ചെക്ക് ലീഫ് ഇപ്പൊ ചെക്കിന്റെ ആവശ്യമില്ലാതെ എല്ലാവരും നെറ്റ് ട്രാൻസ്ഫറിങ് ആയിരിക്കും, പക്ഷെ ചെക്കിന്റെ ലീഫ് കീറുമ്പോ ആ അതിന്റെ സൈഡിൽ ഇങ്ങനെയുള്ള ഒരു ഇങ്ങനെ ഒരു ലൈനുണ്ട്, ആ സൈഡിൽ കീറിയെടുക്കാൻ പാകത്തിനുള്ളു. അപ്പൊ ഞാൻ ചിലപ്പോ കീറുമ്പോ ആ ലൈൻ വിട്ടുപോകും, ഇങ്ങോട്ട് വരും. എന്നോട് പറയണ ഒരു പോയിന്റ് ഞാൻ പറയാം, എന്നാന്ന് പറയാം ഓപ്പൺ ആയിട്ടെന്ന് പറയാം. എന്നോട് പറയും ഇങ്ങനെ കീറിക്കൊണ്ട് പോണ ചെക്ക് സ്വന്തം കൊണ്ടുപോയി മാറിക്കൊള്ളണം, ഞാനിങ്ങനെ ക്ലീൻ ആയിട്ട് ആ ലൈനിലൂടെ മാത്രം നീറ്റായിട്ട് കീറിയ ഞാൻ കൊണ്ടുപോകുള്ളൂ. അപ്പൊ ഞാനാണേ ജോലിക്ക് പോണ ആളാകുമ്പോ സെക്കൻഡ് സാറ്റർഡേ മാത്രമേ ഓഫ് ഉള്ളൂ. അപ്പൊ ഞാനാണല്ലോ പോണേ. അപ്പൊ ഞാൻ പറയും കുഴപ്പമില്ല, ബാങ്കിൽ ചെല്ലുമ്പോ ഇന്ന ഓഫീസർ അവിടെ ഇല്ല, ഞാൻ കാണിക്കും. ഞാൻ പറയും ഞാൻ കയറിയതാ സാറേ, ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റിയെന്ന്. അപ്പൊ അവർക്കെല്ലാം ഹസ്ബൻഡിനെ നന്നായിട്ട് പേഴ്സണൽ ആയിട്ട് അറിയാവുന്നതുകൊണ്ട് അവരത് ചിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞില്ല ഇങ്ങനെയൊക്കെ പോയി അങ്ങനെ ശീലിച്ചത് കൊണ്ടാണ് എനിക്കൊരു സ്വഭാവം പോയില്ല. ഇപ്പൊ ആരോടാണെങ്കിലും തുറന്ന് എന്തെങ്കിലും ഒന്ന് പറയണേനും ബുദ്ധിമുട്ടില്ല, ചിലപ്പോൾ പറയണേലും മിസ്റ്റേക്കുകൾ വരും കേട്ടോ. പക്ഷെ എന്നാലും ഞാനും ഓപ്പൺ ആയിട്ട് പറയും കഴിയും. പിന്നെ എനിക്ക് അതുപോലെ വാട്ടർ അതോറിറ്റി എല്ലായിടത്തും പോണ ഇഷ്ടം. ഇനി 2014 റിട്ടയർഡ് ആയതിന് ശേഷം എന്നോട് പറയും നീ ഇനി ഇപ്പൊ പോകുന്നില്ലെങ്കിലും ഞാൻ പോയി കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറയാം. അപ്പൊ സ്വയമാണ് പോകാറ്. ചില സമയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് രണ്ടുപേര് പോകേണ്ട കാര്യങ്ങൾ ഉണ്ടാവും, ബാങ്കിങ് അങ്ങനെയുള്ള ഭാഗങ്ങൾ അവിടെയൊക്കെ പോകാറുണ്ട്.
പുറത്തേക്കും ഇഷ്ടം പോലെ പോകാറുണ്ട്. വേറൊരു കാര്യം, KCB ഈ കോവിഡ് വന്നതിന് ശേഷമാണ് ഓൺലൈൻ വഴി ഞങ്ങൾ പേയ്മെൻറ്റ് നടത്തി തുടങ്ങിയത്. അതുവരെയും KCB രണ്ട് മാസം കൂടുമ്പോൾ പോയി ബില്ലടയ്ക്കുകയോ പതിവ്. അപ്പം ഈ ഹസ്ബൻഡ് ഇവിടെ അടുത്ത് തന്നെയാണ് നിയറസ്റ്റ് ഞങ്ങളുടെ KCB ഓഫീസിലേക്ക്. അവിടെ ചെല്ലുമ്പോൾ ഈ പേയ്മെൻറ്റൊക്കെ നടത്തി ഈ പേര് നോക്കി കഴിഞ്ഞ് പേയ്മെൻറ്റ് നടത്തി കഴിയുമ്പോൾ ഹസ്ബൻഡിനോട് പറയണതാ, ആ ചേച്ചീനെ ഇടയ്ക്കൊന്നും ഇങ്ങനെ കൊണ്ടുവാ, ആ ചേച്ചിയോടൊക്കെ ഒന്ന് പറയട്ടെ എന്ന് പറയുമ്പോൾ എന്നോട് ഇവിടെ ഒന്ന് പറയും. എന്നെയല്ല, അവർക്ക് ആവശ്യം തന്നെയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു അങ്ങനെ ഒരു ഓർഡറിൽ ലൈഫിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു പോണതാണ് നമ്മള്. ഇപ്പൊ നിങ്ങൾ ഈ ചിട്ടയായ ജീവിതം എങ്ങനെ ചെയ്തു എന്നുള്ളതിന് മറുപടി, ഞാൻ ചിട്ടയായിട്ടാണ് ചെയ്യണേന്നുള്ള ഒരു കാര്യം ഇപ്പോഴാ ശരിക്കും എനിക്കും അങ്ങനെ ഒരു തോന്നല്. ചിട്ടയാണെന്ന് അറിയാമെങ്കിൽ ഇത്രയും ചിട്ടയാണ് തോന്നിയത്. അപ്പൊ അവിടുത്തെ എൻ്റെ വീട്ടിലെ ഗ്രാൻഡ് മദറിന്റെ ട്രെയിനിങ് ബാല്യത്തിൽ കിട്ടിയതും ഇവിടെ വന്നതിന് ശേഷം ഹസ്ബൻഡ് ഒരേ കാര്യത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ എനിക്ക് ആദ്യമില്ലേ ഇച്ചിരി ദേഷ്യമൊക്കെ ആയിരുന്നു. ഒരു ബാങ്കിലൊക്കെ പോയി ഇതൊക്കെ ചെയ്യണം, ഇത് കൊടുക്കണം, ഇത് മാറ്റണം, പിന്നെ എനിക്ക് പാസ്ബുക്ക് പതിപ്പിക്കണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ പറയണതോ എനിക്ക് മടിയാണെന്നൊക്കെ ചിലപ്പോൾ തോന്നും. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ പോയി. പിന്നെ എന്നോട് ഫുഡ് വേസ്റ്റ് ആക്കാതെ എങ്ങനെയാണ് ഇത്രയും ഭംഗിയായിട്ട് ചെയ്യണതെന്ന് ചോദിച്ചില്ലേ. ഫുഡ് വേസ്റ്റ് ആക്കാതെ ഇരിക്കണമെന്നുള്ള കാര്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, ചെറുപ്പത്തിലെ ഞങ്ങളുടെ ഗ്രാൻഡ് മദറ് ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ചോറൊക്കെ പുറത്തു പോയി കഴിഞ്ഞാൽ പറയും, ഇതിനു വേണ്ടി കഷ്ടപ്പെടണ ഒരുപാട് ആൾക്കാരുണ്ട്, നമ്മൾ ഒരു വറ്റി ചോറ് പോലും കളയാതെ അത്രയും സൂക്ഷിച്ച് കഴിക്കണമെന്ന് പറയും. അപ്പം എന്നോട് ചില വ്യക്തികളുടെ, ഞങ്ങളുടെ പരിസരത്തുള്ള ചില വ്യക്തികളുടെ ഉദാഹരണം അമ്മ പറയും, നമ്മൾ മേളിലേക്ക് നോക്കരുത്, താഴത്തേക്ക് നോക്കണം. താഴത്തേക്ക് നോക്കുമ്പോൾ അവരുടെ കഷ്ടപ്പാട് അറിയുമ്പോൾ നമ്മൾ ഒരിക്കലും ഇങ്ങനെയുള്ള സംഗതികൾ വേസ്റ്റ് ആക്കൂല എന്ന്. പിന്നെ എൻ്റെ ചെറുപ്പത്തിലെയൊക്കെ വീട്ടിൽ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ അന്ന് നമുക്ക് ഫ്രിഡ്ജുള്ള കാലഘട്ടമൊന്നുമല്ല, 72-75 ഒക്കെ ആട്ടോ ഞാൻ പറയണേ, 80 കാലഘട്ടത്തിലേക്കാണ് ഫ്രിഡ്ജൊക്കെ ആയത് ഞങ്ങളുടെ വീടുകളിലൊക്കെ. അപ്പം അതിന് മുമ്പ് വരെയും തലേ ദിവസം ഉണ്ടാക്കിയ കറികൾ ബാക്കിയുണ്ടെങ്കിൽ മീനൊക്കെ പിന്നെ കേടാവൂലല്ലോ, ബാക്കിയുള്ള സാമ്പാർ, തോരൻ, മെഴുക്കുവരട്ടി ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം സന്ധ്യ ആകുമ്പോൾ ആ ഗ്രാൻഡ് മദർ അതെല്ലാം ചൂടാക്കുന്നത് നീറ്റാക്കി വെക്കും. അപ്പം ഞാൻ അന്നത് കണ്ടു വെച്ചിട്ടുണ്ട്. പക്ഷേ ഒരു 80s ആയപ്പോഴത്തേക്കും പിന്നെ ഈ ഫ്രിഡ്ജൊക്കെ വന്നോടുകൂടി ഫ്രിഡ്ജിലേക്ക് എല്ലാവരും ശേഖരിച്ച് വെക്കലായില്ലേ, അപ്പം അങ്ങനെ സൂക്ഷിച്ച് വെക്കലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ പരമാവധി ഫുഡ്, ചോറ് തന്നെയാണെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ അമ്മയെന്ന് ആ ചോറ് വെച്ച കലത്തിൽ വെള്ളത്തിലിടുക ചോറ്. അന്ന് ഫ്രിഡ്ജിലെടുത്ത് വെക്കലും ഞാൻ പറഞ്ഞില്ലേ, ഫ്രിഡ്ജൊക്കെ വന്നതിന് ശേഷം അതിലേക്കൊക്കെ പ്രവേശിച്ച് തുടങ്ങിയത്. അപ്പം വെള്ളത്തിലിട്ടേച്ച് പിറ്റേ ദിവസം ആ വെള്ളം മാറി ചോറ് വയ്ക്കുമ്പോൾ അതിൻ്റെ മീതെ ഇട്ട് വാർത്തെടുക്കും. അപ്പോൾ ഒരിക്കലും ഒരു സാധനവും വേസ്റ്റ് ആക്കാൻ പാടില്ല. പിന്നെ ഇവിടെ എൻ്റെ ഹസ്ബൻഡിനും ഇവിടുത്തെ അമ്മച്ചിക്കും അപ്പച്ചനും ഒക്കെ, അപ്പച്ചന് അത്ര നിർബന്ധമില്ല, അമ്മച്ചിക്കും വളരെ നിർബന്ധമാണ് ഫുഡ് ഒരിക്കലും കളയാൻ പാടില്ല എന്നുള്ളത്. അതായത് എന്ത് കറികളാണെങ്കിലും ഇവിടെ അമ്മച്ചിയും പറയും, നമ്മൾ കേടാക്കി കളയാതെ പരമാവധി അത് ഉപയോഗിക്കണം, കേടാക്കാതിരിക്കാനുള്ള മാർഗം നമ്മൾ കണ്ടുപിടിക്കണമെന്ന്. പിന്നെ അവിടെ നീ അമ്മ ഇങ്ങനെ പറഞ്ഞു തന്നോണ്ട് എനിക്ക് ഒരു പരിധിവരെയും ഇവിടെ അത് പിടിച്ചു നിൽക്കാൻ പറ്റുമായിരുന്നു. ഇവിടെയൊക്കെ വരുമ്പോഴും എൻ്റെ വീട്ടിൽ ഞാൻ പ്രീഡിഗ്രിയൊക്കെ ആയപ്പോഴത്തേക്കും ഫ്രിഡ്ജായി. അപ്പം പിന്നെ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടൊന്നും അങ്ങനെ വന്നിട്ടില്ല. അപ്പം നമ്മൾ എല്ലാ വ്യൂവേഴ്സിനോടും ഞാനൊരു അഭിപ്രായം പറയണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആവശ്യമുള്ള ഫുഡ് നമ്മൾ ഉണ്ടാക്കുക, പിന്നെ സ്വല്പം ഒക്കെ അധികം ഉണ്ടാവും, കൃത്യമായിരിക്കും ഇല്ല അളവ് ഉണ്ടാക്കണം. അപ്പം ആ അധികമുള്ള ഫുഡ് പിറ്റേ നേരത്തേക്കോ പിറ്റേ ദിവസത്തേക്കോ വെച്ച് നമ്മൾ ചൂടാക്കിയൊക്കെ ഉപയോഗിച്ച് കഴിക്കുക. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ നമുക്ക് സഹായിക്കാനൊക്കെ ആൾക്കാരൊക്കെ വന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ കൊടുത്ത് അത് ഫിനിഷ് ചെയ്യുക. പിന്നെ ഞാൻ എനിക്കിപ്പോൾ എന്നാന്ന് വെച്ചാൽ ആഴ്ചയിൽ 1-2 ദിവസം ഒരാൾ സഹായിക്കാൻ വരുമ്പോൾ അവരെ കൊണ്ട് ഞാൻ ചെയ്യിക്കാവുന്ന കാര്യങ്ങളൊക്കെ തലേ ദിവസം പ്ലാൻ ചെയ്ത് വയ്ക്കും. തേങ്ങ ചരണ്ടിക്കുക, പിന്നെ വീട് ക്ലീനിങ് അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ, പിന്നെ ഉള്ളി നന്നാക്കിക്കുക, എന്തെങ്കിലുമൊക്കെ വാഴപ്പിൻ്റെയോ വാഴക്കുറപ്പിനോ ഒക്കെ കിട്ടുവാണെങ്കിൽ അതൊക്കെ അരിയിക്കുക. അങ്ങനെയൊക്കെ ഉള്ളത് അവർ നല്ല ഭംഗിയായിട്ട് തളിരി പോലെ അരിയും. അപ്പം അരിഞ്ഞ് കറികളാക്കിയൊക്കെ വയ്ക്കും. അപ്പം അങ്ങനെ ഒരു പ്ലാനിങ്ങും ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് ഞാനൊരു ചിട്ടയായ ജീവിതം നയിക്കണമുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞോ. അതുകൂടാതെ എനിക്ക് കുറച്ചൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം, എന്നാലും നിങ്ങൾ ഇത്രയും ഇത് പറഞ്ഞതിന് ഞാൻ മറുപടിയായിട്ട് നിങ്ങൾക്ക് തരണം കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെ നോക്കി എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ പറ്റും, ഏതൊരു വ്യക്തിക്കും. ഇപ്പം പിന്നെ ആധുനിക സജ്ജീകരണങ്ങളായി, പ്രഷർ കുക്കറായി, ഗ്യാസായി, ഇൻഡക്ഷൻ കുക്കറായി, എല്ലാ മൈക്രോവേവ് ഒക്കെ ചൂടാക്കാൻ
അപ്പം അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പം അങ്ങനെ സമയം ലാഭിക്കാം. പിന്നെ എനിക്ക് ഭയങ്കര ബഹുമാനമുള്ളൊരു കാര്യമുണ്ട് ആ കൂട്ടത്തിൽ പറയാം. രണ്ട് വ്യക്തികളും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ജോലിക്ക് പോണ വീടുകളിൽ അവരെന്തുമാത്രം സഫർ ചെയ്ത് എന്തെല്ലാം ഇത് ചെയ്തേച്ചാണ് അവർ വീട്ടുകാര്യങ്ങൾ ഒതുക്കി വെച്ച് പുറത്ത് ഓഫീസിൽ പോയി ജോലി ചെയ്തേച്ച് തിരിച്ചു വന്ന് വീണ്ടും അവർ വീട്ടിലെ കാര്യങ്ങളിൽ വ്യാപൃതരാകൂല. അപ്പം അവരെ നോക്കുമ്പോൾ നമുക്കൊന്നും ഒരു ജോലിയില്ല. എനിക്ക് അവരോട് വളരെ റെസ്പെക്റ്റായി. എൻ്റെ നെയ്ബേഴ്സായിട്ടുള്ള ഒത്തിരി ലേഡീസ് ജോലിക്ക് പോകുന്നവരുണ്ട്, എൻ്റെ പ്രായത്തിലുള്ള റിട്ടയറായവരുണ്ട്. ഞാൻ അവരോടൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്, നിങ്ങൾ എങ്ങനെ ഇത് ഒന്ന് രണ്ട് പേരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് എങ്ങനെ ഇത് മാനേജ് ചെയ്ത് കൊണ്ടോ എന്ന് ചോദിക്കും. അപ്പം അവർ പറയുന്നത് അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് രാവിലെ അങ്ങ് ഉണരും, പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകും. അങ്ങനെ ഒരു ഓർഡറിലങ്ങ് പോയിന്ന. അപ്പം എപ്പോഴും എന്നോട് ഒന്ന് രണ്ട് വ്യക്തികളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറയാറുണ്ട്, അപ്പം എനിക്ക് എൻ്റെ ജോലി ഒരിക്കലും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. നമ്മളെ സന്തോഷത്തോടുകൂടി നമ്മളെ ഏറ്റെടുക്കുന്ന ജോലി ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് നല്ല നമുക്ക് ചിട്ടയായിട്ട് പോകാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ അപാകതകൾ നിങ്ങൾക്ക് തോന്നണമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മറുപടി തരണ കൂടത്തിൽ മറുപടി തരാം. അതനുസരിച്ച് എനിക്കും എൻ്റെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് കാര്യം വയസ്സങ്ങയായി പോയെങ്കിലും ചേഞ്ചുകളൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ എനിക്ക് ചേഞ്ച് വരുത്താം. അത് സന്തോഷമാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പണായിട്ട് സംസാരിച്ചാലും നമ്മുടെ കുറവുകൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം എന്തിനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ചെയ്യണമെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങളും എനിക്ക് എടുക്കാനുള്ള കാര്യങ്ങൾ എനിക്കത് എടുക്കാമല്ലോ. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ലൈഫിലെ കാര്യങ്ങൾ കേട്ടോ. അപ്പം തൽക്കാലം ഞങ്ങളൊരു മൂന്നാല് ചോദ്യത്തിന് ആൻസർ തന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ എനിക്ക് എല്ലാ വ്യൂവേഴ്സിനോടും എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും ഇതൊക്കെ കണ്ട കമൻറ്റുകൾ തരുന്നവരോടും തരാതിരിക്കുന്നവരോടും എല്ലാവരും പ്രത്യേകം നന്ദി പറയുകയാണ്. അതിലുപരി ലേറ്റസ്റ്റ് വീഡിയോയിലാണെന്ന് തോന്നുന്നു ഒരു എപ്പോഴും കമൻറ്റ് തരുന്ന യു എസ് എ എന്നുള്ളൊരു ചേച്ചിയുണ്ട്, മേരി തോമസ് എന്ന് പറഞ്ഞ ചേച്ചി. എന്നോട് മെയിലിൽ മെസ്സേജ് കമൻറ്റിലാണോ മെയിലിലാണോ എന്നുള്ളതിലേക്ക് ചോദിച്ചിരുന്നു. എന്തെങ്കിലും കിച്ചണിൽ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സ് പുറത്തെന്നുള്ളത് വെളിയിൽ നിന്നുള്ളത് അതായത് കേരളത്തിന് ഔട്ട് ആയിട്ടുള്ള എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇനോ അത് പറയണം. ആ ചേച്ചി അങ്ങനെ പറഞ്ഞത് എനിക്ക് വളരെ വളരെ സന്തോഷം. ചേച്ചിക്ക് എന്ത് ഏജ് ഉണ്ടെന്ന് അറിയില്ല, ഒരു ദിവസം എന്നോട് പറഞ്ഞു ചേച്ചി എന്ന് തന്നെ വിളിച്ചോളാം കമൻറ്റിൽ അറിയിച്ചായിരുന്നു. അപ്പം അങ്ങനെ എന്നെ കൺസിഡർ ചെയ്തതിൽ എനിക്ക് വളരെ സന്തോഷം. എനിക്കിപ്പോൾ അത്യാവശ്യ സംഗതികളൊക്കെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റിയതൊക്കെ ഇവിടെയുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അറിയിക്കാൻ കേട്ടോ. എന്തായാലും അങ്ങനെ കൺസിഡർ ചെയ്തതിൽ എനിക്ക് വളരെ സന്തോഷം. പിന്നെ ഫാമിലിയൊക്കെ അവിടെ ഒരു മോനും ഒരു മോളുമൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അവരൊക്കെ സുഖമായിട്ടിരിക്കണമല്ലോ അല്ലേ. എല്ലാവരോടും ഞങ്ങളുടെ അന്വേഷണം പറയണം കേട്ടോ. ചേച്ചിയോട് പ്രത്യേകം നന്ദി അറിയിക്കണം.